കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ശമൂവേലിന്റെ 1 പതിനാറാം അധ്യായം 23 വാക്യം. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. ഒരുവന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് അതിൽ നിന്നും അറിയാം അവൻ ആരാകുന്നു എന്നും ആരുടേതാണെന്നും. ദാവീദിന്റെ കയ്യിൽ കിന്നരമാണെങ്കിൽ ശൗലിന്റെ കയ്യിൽ ഇരിക്കുന്നത് കുന്തമാണ്. കിന്നരത്തിന്റെയും കുന്തത്തിന്റെയും ഉപയോഗങ്ങൾ വ്യത്യസ്തമാണ്. രാജാവായ ശൗലിനേക്കാൾ ആട്ടിടനായ ദാവീദിനെ ജനം ഇഷ്ടപ്പെട്ടത് അവർ ഇരുവരുടെയും ജീവിതത്തിലെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നിമിത്തമായിരുന്നു. ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടുന്നതിന് പദവിയും സ്ഥാനവും ഒരു കാരണമേ അല്ല. ശൗലിന്റെ മേൽ ദുരാത്മാവ് വരുമ്പോൾ അവൻ കുന്തമെടുത്ത് ദാവീദിനെ കുത്താൻ പരിശ്രമിക്കും. ആ സമയം ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. അപ്പോൾ ദുരാത്മാവ് ശൗലിനെ വിട്ടുമാറുകയും ശരീരത്തിന് സുഖവും മനസ്സിന് ആശ്വാസവും ഉണ്ടാകും. കുന്തമെടുത്ത് നിൽക്കുന്ന ദുരാത്മബാധിതന്റെ മുൻപിൽ കിന്നരം വായിക്കണമെങ്കിൽ അസാമാന്യ ദൈവകൃപയുണ്ടെങ്കിലേ സാധിക്കൂ. പല പ്രാവശ്യം ശൗൽ ദാവീദിനെ കുത്താൻ കുന്തവുമായി ചാടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും കുത്തുകൊണ്ട് ശരീരത്തിന് മുറിവേൽക്കാൻ ഇടയായിട്ടുമില്ല. ശൗലിന്റെ ഉന്നം തെറ്റിയതല്ല, ദാവീദിനെ ദൈവം ശൗലിന്റെ മുൻപിൽ നിന്ന് തക്ക സമയത്ത് മാറ്റുകയാണ് ചെയ്തത്. ദാവീദിന്റെ ശിരസിൽ രാജകീയ അഭിഷേകമുള്ളതുകൊണ്ട് ദുരാത്മബാധിതന്റെ കുത്തേറ്റ് പിടയാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. കുന്തമെടുത്ത ശൗലിന്റെ അന്ത്യം കുന്തത്തിൽ തന്നെയായിരുന്നു. അപമാനകരമായ ആത്മഹത്യയിൽ ആ ജീവിതം അവസാനിച്ചപ്പോൾ പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിച്ച് പാട്ടുപാടിയ ദാവീദിന്റെ അന്ത്യം എത്രയോ ശ്രേഷ്ഠവും ശോഭനവുമായിരുന്നു. പ്രിയരെ, നമ്മുടെ കയ്യിൽ എന്താണിരിക്കുന്നത്, അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷത്തിൽ തെളിയുവാൻ ഇടയാകും. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കണ്ടെത്തുവാനും അത് കരുതിക്കൊള്ളുവാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ. മകളെ മരിപ്പതില്ല.